ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കെ ടി യു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ പ്രോഗ്രാം ആണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്ട് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് 301 ആണ്. സോ നമ്മൾ ഒരു സെഷൻ, ഫസ്റ്റ് സെഷനിൽ നമ്മൾ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് ബിയിൽ 11th ക്വസ്റ്റ്യൻ എ ആൻഡ് ബി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ ഇൻ ദ സെഷൻ, അതായത് സെഷൻ ടൂവിൽ നമ്മൾ പാർട്ട് ബിയിൽ 12th ക്വസ്റ്റ്യൻ രണ്ട് സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു, എ പാർട്ടും ബി പാർട്ടും. അതായിരിക്കും നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ അഗെയിൻ കോഡ് എന്ന് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ECT 301 ആണ്. ഡ്യൂറേഷൻ ഓഫ് എക്സാം 3 hours ആൻഡ് ടോട്ടൽ മാർക്സ് നമുക്കറിയാം 100 മാർക്സിനാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 22 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആൻഡ് 2019 സ്കീം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 12th 1 എ പാർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതായിരുന്നു. ഏതൊക്കെയാണ് 12th ക്വസ്റ്റ്യനിൽ പറയുന്ന ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിൽ ഒപ്പാമിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ ഫംഗ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക്. സോ ഒപ്പാമ്പ് എന്ന് പറയുമ്പോൾ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. ആ അതിലെ ബ്ലോക്സിന്റെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും എക്സ്പ്ലെയിൻ ചെയ്യണം. എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഒപ്പാമ്പിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നതിൽ, ബ്ലോക്ക് സ്റ്റേജസ് എന്ന് പറയുന്നതിൽ ഏതൊക്കെയാ വരിക? യു ഹാവ് ആൻ ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആൻഡ് ദ ഔട്ട്പുട്ട് സ്റ്റേജ്. എത്ര സ്റ്റേജസ് ഉണ്ട്? 4 സ്റ്റേജസ് ആണ് ഒപ്പാമ്പ്. ഒരു സിംഗിൾ ഒപ്പാമ്പിന്റെ വർക്കിംഗിൽ നമ്മൾ പറയണമെങ്കിൽ ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൽ 4 സ്റ്റേജസ് ഉണ്ട്. ഇൻപുട്ട് സ്റ്റേജ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്, ലെവൽ ഷിഫ്റ്റിംഗ് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട്. സോ നമ്മൾ ഇൻപുട്ട് നമുക്കറിയാം, നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു ഒപ്പാമ്പിൽ 2 ഇൻപുട്സ് ആണ് കൊടുക്കുന്നത് അല്ലെ? 2 ടെർമിനൽസ് ഉണ്ട്, പോസിറ്റീവ് ടെർമിനലും നോൺ നെഗറ്റീവ് ടെർമിനലും, അതായത് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറയുന്ന 2 ടെർമിനൽസ് ഉണ്ട്. അപ്പൊ ആ 2 ടെർമിനൽസിൽ നിങ്ങൾ ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്, V1 V2 എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. സോ ആ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നതിൽ എന്താണ് ആക്ച്വലി വർക്കിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നത്? അതെന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ എത്ര കോൺഫിഗറേഷൻസ് ഉണ്ട് നമ്മൾ കണ്ടിരുന്നു. അതായത് കുറച്ച് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ്റെ ഇതിന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ കണ്ടതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് തന്നെ എത്ര കോൺഫിഗറേഷൻസ് ഉണ്ട്? 4 കോൺഫിഗറേഷൻസ് ഉണ്ട്. അതിൽ ഏത് കോൺഫിഗറേഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ, അതായത് ഇൻപുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ആണ് നമ്മൾ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് സ്റ്റേജിൽ കൊടുക്കുന്നത്. സോ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ കംപ്ലീറ്റ് ഓപ്പാമ്പ് എന്ന് പറയുന്ന, അല്ലെ, നമ്മുടെ സിംബോളിക്കലി നമ്മൾ ഒപ്പാമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഈ എൻ്റെയർ സ്റ്റേജസ് ആണ് നമ്മൾ കൺഫൈൻ ചെയ്ത് ഈ ഒരു സിംഗിൾ ഒപ്പാമ്പിൻ്റെ അകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് ഈ ഒപ്പാമ്പിന് നമ്മൾ പറയുന്നുണ്ട് ഭയങ്കര ഹയർ ഗെയിൻ ഉള്ള ഒരു സിസ്റ്റമാണ് ഒപ്പാമ്പ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏറ്റവും മാക്സിമം അതിൽ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന, മാക്സിമം ഗെയിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഇൻപുട്ട് സ്റ്റേജിൽ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷനാണ് മാക്സിമം ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒപ്പാമ്പിന് വേണ്ടിയിട്ടുള്ള. അതേപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസും നമ്മൾ ഡെറിവേഷൻ കണ്ടിരുന്നു, വളരെയധികം ഹയർ വാല്യൂ ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മുടെ ഇൻപുട്ട് സ്റ്റേജിൽ നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹയർ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് കോൺഫിഗറേജ് ചെയ്തിരിക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഓക്കെ, സോ ഇതിന്റെ ഔട്ട്പുട്ട് അഗെയിൻ ഡ്യുവൽ ഇൻപുട്സ് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടി. അത് കിട്ടുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സോ എന്തിനാണ് ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്? സോ ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? അവിടെയും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഏത് കോൺഫിഗറേഷനാണ്? ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇങ്ങനെയായിരുന്നു അല്ലേ? ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, Q1 Q2. നമ്മുടെ ഞാനിപ്പോ ഔട്ട്പുട്ടിന്റെ കേസ് മാത്രം പറയണേ, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ 2 ടെർമിനലിൽ നിന്നായിരുന്നു അല്ലേ? വി ഔട്ട് എന്ന് പറയുന്നത് ഈ 2 ടെർമിനൽസ് കളക്ടർ ടെർമിനൽസിൽ നിന്നാണ് എടുക്കുന്നത്. ആ കളക്ടർ ടെർമിനൽസ് സെയിം പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ കേസ് എന്താണ്? ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ്
ഔട്ട്പുട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു കളക്ടറിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ആ കേസിലാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇൻ അൺബാലൻസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സോ അതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇതായിട്ടായിരിക്കും വരുന്നത്. സോ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ആ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ടിന്റെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറച്ച് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതിനെ ബാക്ക് ടു ദ നോർമൽ സ്റ്റേജ്, അതായത് സീറോയിലേക്ക്, ഇവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കുറച്ച് ഇത് ഡി സി സ്റ്റേജിൽ നിന്ന്, സോ ഡി സി ലെവൽ സീറോ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറച്ച് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, ഐദർ പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണെങ്കിൽ എന്ത് പറ്റും, ഈ ലെവൽ സ്റ്റേജ് എന്ന് പറയുന്നത് ലെവൽ ഷിഫ്റ്റർ എന്താ ചെയ്യേണ്ടത്, അതിനെ തിരിച്ച് ബാക്ക് ടു ദ സീറോ ലെവൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, സീറോ ലെവലിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലെവൽ ഷിഫ്റ്റ് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെവൽ ഷിഫ്റ്ററിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്, ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആണ് യൂസിങ് എ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. സോ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് എന്താണ് കോൺഫിഗറേഷൻ, ഇൻപുട്ടിനെ അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നതാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ വേണ്ടത്, ഒപ്പാമ്പിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇതിന്റെ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് കിട്ടേണ്ടത്. സോ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യണം. സോ ദാറ്റ്സ് വൈ യു ആർ യൂസിങ് എ എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. സോ അതായിട്ടാണ് നമ്മൾ ലെവൽ ഷിഫ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. സോ ഔട്ട്പുട്ട് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്, ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ക്ലാസ് ബി ആംപ്ലിഫയർ. സോ ക്ലാസ് ബി ആംപ്ലിഫയേഴ്സിന് ആംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ ഡിസ്ട്രോഷൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. വൈ ഡോണ്ട് യു ഗോ ഫോർ ക്ലാസ് എ ആംപ്ലിഫയർ, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്ട്രോഷൻ കുറവെന്ന് പറയുന്നത് ക്ലാസ് എ ആംപ്ലിഫയേഴ്സിനാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് ബി ആണ്, ബിക്കോസ് ക്ലാസ് എ എന്ന് പറയുന്നത് സിംഗിൾ ട്രാൻസിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുള്ളത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. സോ യു ആർ ഗോയിങ് ഫോർ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ അറ്റ് ദ ഔട്ട്പുട്ട് സ്റ്റേജ്. സോ ഈ ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നതായിരിക്കും പ്രൊവൈഡിങ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവുള്ള ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് ആരാ ചെയ്യുന്നത്, ഈ ഔട്ട്പുട്ട് സ്റ്റേജ് ഇരിക്കുന്ന കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ആണ് നമുക്ക് ഏറ്റവും മിനിമം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് വർക്കിംഗ് ഓഫ് ഈച്ച് ബ്ലോക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നതിന്റെ പാർട്ട് ബി എന്തായിരുന്നു, ഓക്കെ, ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഡ്രോ ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എൻ ഓപ് ആംപ് ആൻഡ് എക്സ്പ്ലെയിൻ ദ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഓപ് ആംപ്. ഓക്കെ, സോ ഓപ് ആംപിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ അതിന്റെ പാർട്ട് എയിൽ നമ്മൾ അതിന്റെ എന്താണ് നോക്കിയത്, പാർട്ട് എയിൽ ഞാൻ ജസ്റ്റ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെൻഷൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ വോൾട്ട് ഓപ് ആംപ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ വോൾട്ടേജ് ആംപ്ലിഫയർ അല്ലെ, വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് ആണ് ഒരു ഓപ് ആംപ് എന്ന് പറയുന്നത്. അപ്പൊ വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. സോ ഇത് തന്നെയായിരിക്കും ഓപ് ആംപിന്റെയും ഇക്വലന്റ് സർക്യൂട്ട്. സോ ഇതൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും ഓപ് ആംപിന്റെ ഇക്വലന്റ് സർക്യൂട്ട്, ബിക്കോസ് ഓപ് ആംപ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്. സോ ദിസ് ഇസ് ദ ബേസിക് റെപ്രസെന്റേഷൻ ഓഫ് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ വോൾട്ടേജ് ആംപ്ലിഫയർ. ഓക്കെ,
സോ നമ്മുടെ ഒപ്പാമ്പിലേക്ക് കൺഫൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ആറിനുണ്ട്, ദെൻ സോഴ്സ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആറോ, നമ്മുടെ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഗെയിൻ വെച്ച് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആംപ്ലിഫൈ ഗെയിൻ എ ഒ എൽ, ദാറ്റ് ഇസ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ദെൻ വി ഡി എന്ന് പറയുന്നത് വി വൺ മൈനസ് വി ടു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഈ ആർ എസ് എന്ന് പറയുന്ന വാല്യൂ വളരെ കുറവും സോഴ്സ് റെസിസ്റ്റൻസ് വളരെയധികം കുറവും, ആൻഡ് ആർ ഇൻ എന്ന് പറയുന്നത് ഭയങ്കര ഹയർ വാല്യൂ ആയിരിക്കും ഒപ്പാമ്പിൽ. സോ ആർ ഇൻ വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ഇൻപുട്ട് കറന്റ് ടു ദ കറന്റ് ടു ദ ഇൻപുട്ട് ടെർമിനൽസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഒപ്പാമ്പിന്റെ, അല്ലേ? ഓക്കെ, ദെൻ പിന്നെന്താ സർക്യൂട്ട് എന്ന് പറയാനുള്ള, നമ്മുടെ എ ഒ എൽ അതായത് സോറി ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ദ ഗെയിൻ ടൈംസ് എ പെർട്ടിക്കുലർ ഗെയിൻ ടൈംസ് ദ ഡിഫറൻസ് വോൾട്ടേജ്, ഇൻപുട്ടിന്റെ ഡിഫറൻസ് ആയ വി വൺ മൈനസ് വി ടു എന്നുള്ളതായിരിക്കും നമ്മുടെ ഗെയിൻ. സോ ദിസ് ഇസ് ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ആൻ ഒപാം. സോ ഇതിൻ്റെ അകത്ത് ഈ ആർ ഒ, ആർ ഇൻ ആൻഡ് എ വി എന്ന് പറയുന്നത് ദീസ് ആർ ദ ഓപ്പൺ ലൂപ്പ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ആർ ഒ, ആർ ഇൻ, എ വി എന്ന് പറയുന്നത് ദീസ് ആർ ദ ഓപ്പൺ ലൂപ്പ് പാരാമീറ്റേഴ്സ്. സോ എ വി എന്ന് പറയുന്ന ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് എ ബി എന്ന് പറയുന്നത് വി ഔ ബൈ വി ഡി, ദാറ്റ് ഇസ് വി വൺ മൈനസ് വി ടു. സോ ഈ വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ എ വിയും വി ഔട്ടും വിൽ ഗെറ്റ് ചേഞ്ച്ഡ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഈ വി വണ്ണും വി ടുവും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സോ വി വണ്ണും വി ടുവും സപ്പോസ് നമ്മൾ ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, വി വണ്ണും വി ടുവും ഈക്വൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? യു വിൽ ഗെറ്റ് എ വി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു വി സീറോ ബൈ സീറോ. സെയിം അല്ലേ, സീറോ വരും. സോ എ വി എന്ന് പറയുന്നത് എന്ത് വരും? വൺ ബൈ എനിത്തിങ് ബൈ സീറോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. സോ എ വി എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റി കിട്ടും. ദാറ്റ് ഇസ് ദ കേസ് ഓഫ് ഐഡിയൽ ഒപ്പാം, അല്ലേ? ഐഡിയൽ ഒപ്പാമ്പിന്റെ കേസ് ആണ് നമുക്ക് കിട്ടുന്നത് എപ്പോ? വെൻ വി വൺ ഇസ് ഈക്വൽ ടു വി ടു. സപ്പോസ് നമ്മൾ പ്രാക്ടിക്കൽ ഒപ്പാമ്പിന്റെ കേസ് കൺസിഡർ ചെയ്യാണ്. സോ പ്രാക്ടിക്കൽ ഒപ്പാമ്പ് എന്ന് പറയുമ്പോൾ that will be the case of 741 IC. So, നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഐ സി 741 ഐ സി ആണ്. സോ 741 ഐ സിക്ക് എ വി എന്ന് പറയുന്നത് വാല്യൂ ഇസ് 2 × 10⁵ ആണ് ഗെയിൻ. ഓക്കെ, സോ പ്രാക്ടിക്കലി 741 ഐ സിയുടെ കേസ് പറയുകയാണെങ്കിൽ എ വി വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 2 × 10⁵ ആണ് ഗെയിൻ. ഓക്കെ, അതേപോലെ വി ഔട്ട്, സപ്പോസ് നമ്മൾ വി ഔട്ട് അസ്യൂം ചെയ്യുന്ന വാല്യൂ, അസ്യൂം വി ഔട്ട് ആസ് 10 വോൾട്ട്. സോ വി ഔട്ട് 10 വോൾട്ട് ആണ് ഗെയിൻ എന്ന് പറയുന്നത് 2 × 10⁵ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ വി എന്ന് പറയുന്നത് എ വി ഈസ് ഈക്വൽ ടു സോറി എ വി ഇസ് ഗിവൺ ആസ് 2 × 10⁵ ഈക്വൽ ടു വി ഔട്ട് എന്ന് പറയുന്നത് 10 വോൾട്ട് ബൈ വി വൺ മൈനസ് വി ടു. സോ വി വൺ മൈനസ് വി ടു എന്ന് പറയുന്നത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? വി വൺ മൈനസ് വി ടു ഇസ് 50 ഓക്കെ 50 μV. അതായത് നമുക്ക് നോക്കിയാൽ എന്ത് മനസ്സിലാക്കാം? വി വണ്ണിൻ്റെയും വി ടുവിൻ്റെയും സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ, ഡിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം ലോവർ ആണെങ്കിൽ, അതായത് 50 μV ആണ് നമ്മുടെ ഡിഫറൻസ് വോൾട്ടേജ് എങ്കിൽ യു വിൽ ഗെറ്റ് വി ഔട്ട് ഓഫ് 10 വോൾട്ട്. 10 വോൾട്ട് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഡിഫറൻസ് ഇസ് വെരി വെരി ലോ.
അതേപോലെ നമ്മൾ വി ഇൻ വൺ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയിരുന്ന കേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നതും വളരെയധികം ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്, യു ക്യാൻ സേ ഇറ്റ് ആസ് ഇത് നമ്മുടെ വോൾട്ടേജ് ഗെയിനും വി ഔട്ട് എന്ന് പറയുന്നത് വി വണ്ണിനെയും വി ടുവിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ വി വണ്ണിനെയും വി ടുവിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഒപ്പാമ്പ് എന്ന് പറയുന്നതിന്റെ ഗെയിനും ഔട്ട്പുട്ടും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇഫ് ദ സോറി ദ ഡിഫറൻസ് വോൾട്ടേജ് ഷുഡ് ബി വെരി ഹൈ ഇൻ ഓർഡർ ടു ഗെറ്റ് സോറി ഷുഡ് ബി വെരി ലോ ഇൻ ഓർഡർ ടു ഗെറ്റ് എ maximum output voltage. Okay, so നമ്മളോട് ചോദിച്ചിരുന്നത് എന്താണ്, equivalent സർക്യൂട്ട് വരയ്ക്കുക, അതിന് ഡീറ്റെയിൽസ് കൊടുക്കുക, then voltage transfer curve. Okay, next എന്ന് പറയുന്നത്, so this is about the equivalent circuit and its explanation. Then next is voltage ട്രാൻസ്ഫർ കർവ്. സോ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തിനാണ് ഇതിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ട്രാൻസ്ഫർ കർവ് നമ്മൾ നോട്ട് ചെയ്യുന്നത് ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഗ്രാഫ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഗ്രാഫ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. വി ആർ പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ ഡിഫറൻസ് ഇൻപുട്ട് വോൾട്ടേജ് വി ഡി അസ്യൂമിംഗ് ദ ഗെയിൻ ഇസ് കോൺസ്റ്റന്റ്. സോ ദിസ് ഗ്രാഫ് ഇസ് കോൾഡ് ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഒപ്പാമ്പ്. സോ ഒപ്പാമ്പിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, സോ അതിൽ നമുക്ക് എത്ര റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് ആയിട്ട് പറയാൻ പറ്റും, ലീനിയർ ആൻഡ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമുക്ക് രണ്ടായിട്ട് പറയാം. വൺ ഇസ് ലീനിയർ, എന്താ വൺ ഇസ് നോൺ ലീനിയർ റീജിയൻ ഓഫ് ഓപ്പറേഷൻ. സോ ഈ സ്ട്രേറ്റ് ലൈൻ വെൻ ദ ഇൻപുട്ട് ഫോളോസ് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്ന കേസിൽ നമുക്ക് വരുന്ന സ്ട്രേറ്റ് ലൈൻ ആണ്. സോ ആ റീജിയനിലാണ് നമ്മുടെ ഓപ് ആംപ് ലീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ ഒപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നെവർ ഗോ, അതായത് ഇൻക്രീസ് ചെയ്യില്ല, ഇറ്റ് വിൽ ഗെറ്റ് സാച്ചുറേറ്റഡ്. ആ സാച്ചുറേഷൻ എത്തുന്ന ആ റീജിയൻ ആണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഇസ് ദ നോൺ ലീനിയർ റീജിയൻ. സോ നമുക്ക് ഇവിടെയും നോൺ ലീനിയർ റീജിയൻ ആണ്. ഓക്കെ, സോ ഈ സാച്ചുറേഷൻ വോൾട്ടേജ് ഇസ് ആക്ച്വലി ഡിറ്റർമിൻഡ് ബൈ ദ മാനുഫാക്ചറേഴ്സ്. സോ മാനുഫാക്ചറേഴ്സ് ചിപ്പ് അകത്തായിരുന്ന ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ളതാണ് ഈ സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം ഒപ്പാമ്പിന് വർക്ക് ചെയ്യാവുന്ന വോൾട്ടേജ് ആണ് സാച്ചുറേഷൻ വോൾട്ടേജ്. ഓക്കെ, സോ ദിസ് ഇസ് എ ട്രാൻസ്ഫർ കർവ് ഓഫ് എ ഒപ്പാമ്പ്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻപുട്ട് വോൾട്ടേജ് ബട്ട് ഓൺലി അപ് ടു എ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജസ് ഓഫ് എ ഒപ്പാമ്പ്. അതായത് ഔട്ട്പുട്ട് ഇൻപുട്ടിനെ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്ന ലീനിയർ പോർഷൻ ടിൽ എവിടെയാണ് സാച്ചുറേഷന് മുമ്പുള്ള ആ റീജിയൻ വരെ ആയിരിക്കും അത് ഫോളോ ചെയ്യുള്ളൂ. ആൻഡ് this so and these saturation voltages are specified by the manufacturer in terms of output voltage rating of the op amp, okay, for a given value of supply voltage. So these saturation voltages are slightly less than the supply voltage. So supply voltage nekkalum slightly lesser aanu nammada saturation voltage. Exact value thanne aavilla, it will be slightly lesser than the supply voltages, right? Okay, so next is parayunnu sir, so the transfer curve is a straight line till the output reaches the saturation level and therefore the output remains constant after saturation kaiyunnu kaiyal, adayathu non linear region la the constant aayittu irikkum nammada response varunnathu. Okay, thus the output, the op amp output voltage gets saturated at plus VCC and minus VCE and it cannot produce output voltage more than plus VCC and minus VCC. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കലി കേസ് പറയുമ്പോഴാണ് പ്ലസ് ബി സി സി മൈനസ് ബി സി സി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ട്വൽത്ത് പാർട്ട് ബിയിലെ നമ്മൾ ട്വൽത്ത് ക്വസ്റ്റ്യൻ എയും ബിയും ഈ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ
താങ്ക് യു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് മൊഡ്യൂൾസ്. അതായത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി റിമൈനിങ് മൊഡ്യൂൾസ് ഉണ്ട്. ദറ്റ് ഇസ് 2, 3, 4 ആൻഡ് 5. താങ്ക് യു.